ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര നല്ല അടുപ്പത്തിലല്ല. ഇന്ത്യക്കെതിരെ ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ പണികളും ചൈന നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ബന്ധം മോശമാണ്. എന്നാൽ ഇപ്പോൾ പുതിയ പദ്ധതിക്കായി റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യ കൈകോർക്കുകയാണ്. ഇന്ത്യ എപ്പോഴും എല്ലാ രാജ്യങ്ങളോടും പുലർത്തുന്ന സമീപനം അനുകൂലമാണ്. ആർക്കും ദോഷം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ പ്രവർത്തിക്കാറുമില്ല. എന്നാൽ ചൈന അങ്ങനെയല്ല, നിലപാടുകളിൽ ഒരിക്കലും വ്യക്തത പുലർത്താറുമില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് പരിശോധിക്കാം. റഷ്യയുമായി ചേർന്ന് ഇന്ത്യ ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിലെന്നാണ് റിപ്പോർട്ടുകൾ. ദൗത്യത്തിൽ ചൈനയും പങ്കാളിയാവുമെന്ന് സൂചനയുണ്ട്. അടുത്തിടെ റഷ്യയിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ മേധാവി അലക്സി ലിക്കാചെവാണ് ദൗത്യത്തെക്കുറിച്ച് സൂചന നൽകിയത്. ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളികളായ ഇന്ത്യയും ചൈനയും വളരെ തൽപരരാണ് എന്നാണ് പരിപാടിയിൽ ലിക്കാചെവ് സൂചിപ്പിച്ചത്. 6 മെഗാവാട്ട് ഊർജം വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ആണവ നിലയം നിർമ്മിക്കാനാണ് ചാന്ദ്ര ഊർജ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ബഹിരാകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റഷ്യൻ സ്ഥാപനമായ റോസ്കോസ്മോസും ആയി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈനയും ഇന്ത്യയും വളരെ താൽപര്യത്തോടെ മുന്നോട്ട് വരികയായിരുന്നു എന്നും ലിക്കാചെവ് പറഞ്ഞു. മനുഷ്യരുടെ നേരിട്ടുള്ള ഇടപെടലില്ലാതെയായിരിക്കും ചാന്ദ്ര ആണവ നിലയം നിർമ്മിക്കുന്നത് എന്നും വിവരമുണ്ട്. റഷ്യയും ചൈനയും സംയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു നിർദ്ദിഷ്ട ലൂണാർ ബേസിന് ആണവ നിലയം ഊർജ്ജം നൽകും. ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ലൂണാർ ബേസ് 2035-45 ഇടയിൽ ഘട്ടംഘട്ടമായി കമ്മീഷൻ ചെയ്യാനാണ് സാധ്യത. 2021 റഷ്യയും ചൈനയും ചേർന്ന് ചന്ദ്രനിൽ ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന പേരിൽ ഒരു സംയുക്ത കേന്ദ്രം നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത്. 2035-45 ഇടയിൽ ഘട്ടംഘട്ടമായി കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി. ഗഗൻയാൻ ദൗത്യത്തിലെ ശുഭാൻഷു ശുക്ലയെ അമേരിക്കയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് റഷ്യയോടും ചൈനയോടുമൊപ്പം ചേർന്നുള്ള ചാന്ദ്ര ദൗത്യം. ബഹിരാകാശ ദൗത്യങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് നിലവിലെ കൈകോർക്കലിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യയെ കൂടാതെ അമേരിക്കയും ചന്ദ്രനിൽ ആണവോർജം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ചന്ദ്രൻ വാസയോഗ്യമാക്കുന്നതിന് ആണവ റിയാക്ടറുകളുടെ സാധ്യത നാസ വർഷങ്ങളായി പരിശോധിച്ചു വരികയാണ്. അതേസമയം 2040 ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യത്തിലാണ് ഇന്ത്യ. രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. 2028 ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കിയിരുന്നു. ലോ എർത്ത് ഓർബിറ്റലാണ് നിലയം സ്ഥാപിക്കുക. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന ഈ ബഹിരാകാശ നിലയത്തിൽ തുടക്കത്തിൽ 2 മുതൽ 4 പേർക്ക് വരെ കഴിയാനാവും. നിലയം യാഥാർത്ഥ്യമാവുന്നതോടെ ബഹിരാകാശത്ത് സ്വതന്ത്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന 4-ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും. റഷ്യയും അമേരിക്കയും ചൈനയും മാത്രമാണ് ഇതുവരെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയങ്ങൾ അയച്ചത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം ബഹിരാകാശ നിലയത്തിന് ഏകദേശം 20 ടൺ ഭാരമുണ്ടാകും. ഇത് ദൃഢമായ ഘടനകളാൽ നിർമ്മിച്ചതായിരിക്കും. പക്ഷേ ഊതി വീർപ്പിക്കാവുന്ന മൊഡ്യൂളുകൾ ചേർക്കാം. അവസാന പതിപ്പ് ഏകദേശം 400 ടൺ വരെ പോകാം. പ്രധാന മൊഡ്യൂളിൽ ഇന്ത്യ നിർമ്മിത പരിസ്ഥിതി സംരക്ഷണ സംവിധാനവും നിയന്ത്രണ സംവിധാനവും ഉണ്ടായിരിക്കും. ഇത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും കാർബൺ ഡൈഓക്സൈഡ് നീക്കം ചെയ്യാനും ആപേക്ഷിക ആർദ്രത ഒപ്റ്റിമൽ തലത്തിൽ നിലനിർത്താനും സഹായിക്കുന്നു.